ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ രീതിയിലുള്ളൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫ് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതിലേക്കൊരു സവാള വേണം. പിന്നെ ആവശ്യമുള്ളത് തക്കാളി, കറിവേപ്പിൻ്റെ ഇല, പിന്നെ അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചതാണിത്. പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത്രയാണ് നമുക്ക് അതിലേക്ക് വേണ്ടത്. നമുക്ക് ആദ്യം കുക്കറിലോട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ട് 1 ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കപ്പ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ നമുക്ക് ആവശ്യത്തിൽ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ മൂടി വെച്ചിട്ട് നമുക്കൊരു 5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വെന്തതിന് ശേഷം നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കപ്പ കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പ കുറച്ച് വെള്ളം കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫിൻ്റെയും കപ്പേൻ്റെയും ഏകദേശം ഒപ്പം വെള്ളം നല്ല രൂപത്തിൽ വെള്ളം വേണം കേട്ടോ. എങ്കിലേ വേവുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരിത് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്ന വരെ കൂടെ വേവിച്ചെടുക്കാം. അങ്ങനെ 2 വിസിലിന് ശേഷം കുക്കർ തുറന്നപ്പോൾ ബീഫും കപ്പയും കൂടെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെയും അത്യാവശ്യം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുക്കറിൽ വേവിച്ച് വെച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മൂത്ത് ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ സ്റ്റൈലുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് ചായയുടെ കൂടെ കഴിക്കാൻ, അതുപോലെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതുപോലെ കക്കിരിക്കയും സവാളയും എല്ലാം കൂടെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിതറിക്കൊണ്ട് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.